എന്താ ദിനേശ ഇതിങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ ഇതാണ് നമ്മള്. ഇത് ഉള്ളിൽ ചെന്ന് എന്താ സംഭവിക്കാന്ന് വല്ല പിടുത്തം ഉണ്ടോ? പിടുത്തൊന്നുമില്ല. എന്നാലും എന്നാലും നമുക്കിത് വേണേ. എപ്പോഴും ഇത് വേണമെന്ന് വേണം. എന്താ ചെയ്യാ? ഇത് ഇങ്ങനെ ഉള്ളിക്ക് ചെന്ന് ഇതിപ്പോ അങ്ങോട്ട് ചെന്നാ ശ്വാസകോശത്തിലൂടെ അങ്ങോട്ട് വലിച്ചത് എവിടെയൊക്കെ ചെല്ല? ഇത് എങ്ങോട്ട ചെല്ല? ശ്വാസകോശത്തിലെത്തും. പിന്നെ എവിടെത്തും? നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിലും എത്തും. നമ്മളെ കിഡ്നിയിലെത്തും, നമ്മുടെ ലിവറിലെത്തും. അവിടെ എന്താ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഒരുപാട് രോഗികളെ കാണുന്നതല്ലേ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് ക്യാൻസറും മറ്റും ഇതൊക്കെ ആയിട്ട് വരുന്നത്. ഇന്ന് ലോക കിഡ്നി ദിനമാണ്, മനസ്സിലായില്ലേ? ഈ കിഡ്നി ദിനത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് രോഗികളെ കാണുന്നില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് ഓരോ നാട്ടിൽ എത്ര എത്ര മനുഷ്യന്മാർക്കാണ് ഇത് അസുഖങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സ്വന്തം വലിയ മക്കളൊക്കെ അല്ലേ, ഈ മക്കൾക്കൊക്കെ ഇങ്ങനെ രോഗം ഉണ്ടാക്കിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓരോ പുകവലിയും നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന ഡാമേജുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാ അവയവത്തെയും ബാധിക്കുന്നതുപോലെ തന്നെ നമ്മളെ കിഡ്നിയുടെ ആരോഗ്യത്തിനും പുകവലി പഠിക്കാതിരിക്കുക എന്നുള്ള വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പറഞ്ഞു രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോ ഇതും കുടിച്ചാണോ വരുന്നത്? ഇതെന്താ ഇത് ഭയങ്കര ഇഷ്ടം. അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വല്ലതും അറിയോ? ഇതിനകത്ത് നിറച്ച് ഷുഗറാ. ഈ സാധനം എല്ലാം കൂടി ഇങ്ങനെ പോയി 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 നമ്മളെ കിഡ്നി എന്ന് പറഞ്ഞ അരിപ്പയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വല്ലതും അറിയോ? അത് പ്രമേഹം ഉണ്ടാക്കുന്നത് മാത്രമല്ല കിഡ്നീന്റെ പ്രവർത്തനത്തെ മൊത്തം താറുമാറാക്കും. ഇത് വേണോ? ഇതെന്താ ഇതും കഴിക്കുന്നത്? ഇതെന്താ ഇതിൽ നിറച്ച് ഷുഗർ? ഇതിൽ ഈ പ്രമേഹ കിഡ്നി രോഗം കിഡ്നി ഡാമേജ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവയ്ക്കുന്ന ഒരു അസുഖം എന്താണെന്നറിയോ? അത് പ്രമേഹമാണ്. ഇത് കുടിച്ച് പ്രമേഹം ഉണ്ടാക്കുകയും ചെയ്യും, കിഡ്നിനെ ഡാമേജ് ആക്കുകയും. രണ്ട് അപകടമാണുള്ളത്. വേണോ? അപ്പൊ നമുക്ക് ഇതിങ്ങനെ കൂടുതൽ വേണ്ട. ഇത് ഉപ്പാ. കിഡ്നിനെ ഡാമേജ് ഉണ്ടാക്കുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം ഏതാണെന്നറിയോ? രക്തസമ്മർദ്ദമാണ്. ഈ ഉപ്പിട്ട സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് നമ്മളെ കിഡ്നിക്ക് അപകടം ഉണ്ടാകും. പാറുവിന് പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ട് നമുക്ക് പാറുവിന് വേറെ ഹെൽത്തി ആയിട്ടുള്ള നല്ല രണ്ട് ഭക്ഷണം കൊടുക്കാം നമുക്ക്. നിങ്ങൾ ജങ്ക് ഫുഡായിട്ട് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ധാരാളം കഴിക്കാം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു കോട്ടവും ഉണ്ടാക്കൂല, ഒരുപാട് നേട്ടം ഉണ്ടാക്കും, കിഡ്നിക്ക് ഒരു അപകടം ഉണ്ടാക്കൂല. പക്ഷെ നോക്കണം, കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വാഷ് ചെയ്യണം. ചൂടാറിയ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ നോക്കുക. പിന്നെ വെള്ളം, ഇതെല്ലാ കോളയേക്കാളും നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഇത് ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജങ്ക് ഫുഡ് ഈ ലോക കിഡ്നി ദിനത്തിൽ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അതെ, എന്താ? അപ്പൊ എന്താ വെച്ചാല് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ ഇതുപോലത്തെ ഹെൽത്തി ഫുഡുകൾ ജങ്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. അത് രാവിലെ തന്നെ മദ്യപിച്ച് വരിക അല്ലേ? ഇത് ആൽക്കഹോൾ എത്രമാത്രം അപകടാന്നറിയോ? ഇത് വേണമെന്ന് കുഴപ്പമില്ല, ഇത് നിങ്ങളെ ലിവറിനെയും കിഡ്നിനെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സാധനല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? എന്ത് ദുശീലത്തിന് അടിമപ്പെടുമ്പോഴും അപ്പം കിട്ടുന്ന ഇപ്പം മൂപ്പർക്ക് നല്ല ഏതോ ഭൂലോക സ്വർഗത്തിലാ ഉപരുന്നുണ്ട് അല്ലേ. അപ്പുള്ള സുഖത്തെ കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പൊ ഇത് കുടിക്കുമ്പോ ഒരു 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ കിഡ്നി എന്തായിരിക്കും, അല്ലെ ലിവർ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലിവർ ഇങ്ങനെ ചീഞ്ഞ് നാറി പൂത്ത് നിൽക്കുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കി. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ചിന്തിക്കും കിഡ്നിന്റെ അരിപ്പൊക്കെ താറുമാറായിട്ട് ആകെ കുളായി കിടക്കുന്ന അവസ്ഥ ചിന്തിച്ചു ചിന്തിച്ചോക്കെ. ഞാൻ ചിന്തിക്കുന്നുണ്ട് എനിക്കിത് വേണോ, ഈ ലഹരി വേണോ? വേണ്ട വേണ്ട. ഓക്കെ, ഇതുപോലെ നമ്മളെ കിഡ്നി എന്ന് പറഞ്ഞാൽ അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു അവയവ. ചെറിയ ഒരു അനാരോഗ്യ പ്രശ്നം പോലും കിഡ്നിയെ ഡാമേജ് ഉണ്ടാക്കും. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ അത്രയേറെ കിഡ്നി രോഗികളുണ്ട് അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരു 21 വർഷം മുമ്പ് ഞാനിപ്പോഴും ആലോചിച്ച് നോക്കുക, ഒരു കിഡ്നി രോഗിനെ കാണണമെങ്കിൽ എങ്ങനെങ്കിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ അത്രക്ക് റെയറായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഒരു വാർഡിൽ പോലും ഒരു 4-5 രോഗികൾ, ഓരോ പഞ്ചായത്തിലും എത്രയോ ആൾക്കാർ ഡയാലിസിസ് ചെയ്യുന്നവർ, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഇത്രയും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനത്തെ ഒരു ഇതാക്കുന്നില്ലേ? ദിവസം കുറച്ച് വ്യായാമം ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷനും ഒരുപാട് മെച്ചങ്ങൾ ഇതുകൊണ്ടുണ്ട്. ആ ഒരു മെച്ചം നമ്മളെ കിഡ്നിക്കും കിട്ടും. ഇതുപോലെ രോഗങ്ങളെ അപകടം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ രണ്ട് അസുഖങ്ങളൊന്ന് പ്രമേഹവും പ്രഷറുമാണ്. നമ്മളെപ്പോഴും പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക, പ്രഷർ പ്രമേഹത്തിൻ്റെ അളവുകളും നോക്കുക, ഇതുള്ളതിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. അത് കിഡ്നിയൊക്കെ അപകടം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് പോകും. പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഇനി ആയുർവേദിക് മരുന്നാണെങ്കിൽ പോലും
അത് സ്ഥിരം മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അങ്ങനെ ഒരു ഒരു ഇത് കാണാറുണ്ട്, ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കും. പക്ഷെ ആ മരുന്നുകൾക്കും ഇംഗ്ലീഷ് മരുന്ന് പോലെ തന്നെ സൈഡ് എഫക്റ്റുകൾ ഉള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അരിഷ്ടം, ചവനപ്രാശം ഇതൊക്കെ കഴിച്ചുകൊണ്ട്, ഓവറായിട്ട് കഴിച്ചുകൊണ്ട്, കുറച്ചളവ് അല്ല, ജങ്ക് ഫുഡ്സ് ഒക്കെ തന്നെ ഓവറാകുമ്പോഴാണ് എല്ലാം പ്രശ്നം. ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കേണ്ട വേണം എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ ശരീരത്തിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഇപ്പോൾ പറ്റും തോന്നുന്നില്ല അല്ലേ. പക്ഷെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം, ഓരോന്ന് കഴിക്കുമ്പോഴും അതുകൊണ്ടുണ്ടാവുന്ന അപകടാവസ്ഥ മനസ്സിലാക്കാം. കാരണം കിഡ്നി ഡാമേജ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്, അതുകൊണ്ടാട്ടോ പറയുന്നത്. ഓക്കെ, ഗുഡ് ലക്ക്, ഹാപ്പി കിഡ്നി ഡേ 2023. ഓക്കെ.